കടുത്ത പ്രതിസന്ധിയിലായ കേരള ഓട്ടോമൊബൈൽസിലെ തൊഴിലാളികൾക്ക് അഞ്ചു മാസമായി ശമ്പളമില്ല. കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സർക്കാർ 35 കോടി രൂപ നൽകിയിട്ടും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴും. ശമ്പളവും ആനുകൂല്യവും പരമാവധി വേഗം കൊടുത്തു തീർക്കുമെന്നാണ് MD യുടെ വിശദീകരണം. രാജ്യത്തിന് തന്നെ മാതൃകയാവേണ്ട കേലിൽ അഞ്ചു മാസമായി തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം ചോദിച്ചാൽ ഞങ്ങൾക്ക് മൊമ്മോ സസ്പെൻഷൻ, ഇനി മാനസികമായിട്ടൊന്നും പഠിക്കില്ല. എല്ലാവർക്കും ഒരു അവസ്ഥയാണ്. എനിക്ക് ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു, ഞാൻ 11 കൊല്ലമായി ഇതിനകത്ത് കയറിയിട്ട്. ഇവരെ പോലെ ഇവിടെ ജോലി ചെയ്യുന്ന 100-ലധികം പേർക്ക് അഞ്ചു മാസമായി ശമ്പളം കിട്ടാതായിട്ട് നിരവധി നിവേദനങ്ങളും പരാതികളുമെല്ലാം കൊടുത്തു. വിരമിച്ച ജീവനക്കാരുടെ കാര്യവും കഷ്ടമാണ്. PF അടക്കാതായിട്ട് വർഷങ്ങളായി. ആർക്കും ഒരാനുകൂല്യവും ഇതുവരെ കിട്ടിയില്ല. വിരമിച്ചവരിൽ പലരും ഹൈക്കോടതി അവരെ സമീപിച്ച് അനുകൂല വിധി നേടിയിട്ടും രക്ഷയില്ല. ആ വിധിയൊന്നും ഈ MD അംഗീകരിക്കുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നത് ഇന്ന് തരം നാളെ തരുമെന്നാണ്. കള്ളത്തരം മാത്രമേ ഈ MD പറയുള്ളൂ. ശമ്പളവും വിരമിച്ചവരുടെ ആനുകൂല്യവും മുമ്പും മുടങ്ങിയിട്ടുണ്ടെന്നും എത്രയും വേഗം കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് KAL MD പറയുന്നത്. 2017 ഡിസംബർ മുതൽ 2021 മാർച്ച് വരെയുള്ള ഞാൻ 1 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഞാൻ തീർക്കാനുള്ള പ്ലാനാണ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ 1 മാസം ഞാനത് തീർക്കും. 10-ലധികം ഡീലർമാരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോഴത് 2-3 പേർ മാത്രമായി മാറി. വാഹനം വാങ്ങുന്നതോ മാസം 2-3. ഞങ്ങളെ പോലെ കുറെ പാവങ്ങൾക്ക് മാത്രമാണ് ഇത് തരാത്തതുള്ളത്. ഇതാണ് KAL അവസ്ഥ. ഇതുപോലെ എത്ര പേർ. ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.